ഹായ് ഹലോ, നമസ്തേ റുബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ദിവസങ്ങൾ നമുക്കൊരു ബോറൺ ദിവസമായിട്ട് തോന്നും. നിങ്ങൾ വരികയും ഗ്ലൗസൊക്കെ എന്തിനാണ് ഇട്ടേക്കുന്നതെന്ന്. ഞാൻ ഗ്ലൗസ് ഇട്ടത് താറാവിനെ പിടിക്കാനാണ്. താറാവിൻ്റെ കയ്യിൽ കൊത്തും. അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് ബോറൺ ദിവസങ്ങളായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. രാവിലെ എണീക്കുമ്പോഴേ ഒരു ഉന്മേഷവും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. അപ്പം വലിയ കുക്കിംഗ് ഒന്നുമില്ല. ഇന്നലത്തെ ഫുഡൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ. എന്നും നമ്മൾ കുക്ക് ചെയ്ത് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് നമ്മളാകെ ടയേർഡായിരിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് റെസ്റ്റ്, ഒരു വീക്കിലി വൺസ് ഒരു റെസ്റ്റ് എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാരണം നമുക്കും കൂടി വേണ്ടി ജീവിക്കണ്ടേ. അപ്പം ഞാൻ ഇവിടെ ഒരു ചക്ക പഴുത്ത് നിൽപ്പുണ്ട്, വരിക്കച്ചക്ക. അപ്പം ഞാൻ വെച്ച് ഇന്ന് അതിനെ വരിക്കച്ചക്ക ഞാൻ അതിൻ്റെ കോഴിയെ തുറക്കാൻ പോയപ്പോഴും അവിടെ നല്ല മണം. അപ്പം ഞാൻ വരിക്കച്ചക്ക ഒന്ന് അടക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ ചക്ക. അപ്പം നമുക്കൊന്ന് പോയി കാണാം. ഈ വരിക്കച്ചക്ക ഒന്ന് അടന്ന് മുറിച്ച് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പം നമുക്ക് ചക്ക പറിക്കാൻ താഴോട്ടൊന്ന് പോവാം. താഴത്തെ പരിയിടത്തിലാണ് ചക്ക നിൽക്കുന്നത്. കണ്ടോ, ഞാൻ പോയപ്പോൾ എൻ്റെ പുറകേ കോഴികൾ ഓടി വരുന്നത്. കാരണം ഞാൻ ഇത് എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. പക്ഷേ ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ എപ്പോഴും അവർക്ക് ഫുഡില്ലെങ്കിൽ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് അവരെൻ്റെ പുറകെ ഓടി ഇങ്ങ് വരും. നല്ല മണമുണ്ട് കേട്ടോ, സൂപ്പറാണ്. രണ്ടെണ്ണം പഴുത്തിട്ടുണ്ട്, ഇതും പഴുത്തിട്ടുണ്ട്. രണ്ട് ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി ഇത് കട്ട് ചെയ്ത് നോക്കാം. പൊട്ട മുറുകയാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ചക്കയൊക്കെ അരിയണതും അരിവാറ്റും. അപ്പോൾ ഇത് തന്നെയാണ്. ചില സമയങ്ങളിൽ എനിക്ക് 150 രൂപയൊക്കെ മുടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കാണൂല, ചിലപ്പം മുറങ്ങാണുമ്പോൾ പൈസ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ അത് 200 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മേടിക്കാൻ, അയ്യോ 200 രൂപയെന്ന് കൂടുതലായിട്ട് എനിക്ക് തോന്നും. അപ്പം ഞാൻ ഈ പൊട്ട മുറം തന്നെ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്കക്കൂട്ടന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ട, രണ്ട് കൈയുണ്ടും ഒരു രണ്ട് ചക്ക ഒറ്റ പ്രാവശ്യം എടുത്തോണ്ട് വരും. അത്ര വലിയ ചക്കയാണ് കേട്ടോ. ചക്കക്കൂട്ടന്മാരെ കണ്ടിക്കാൻ പോകുന്നത് നല്ല മണം കിട്ടും. മണം എന്നെ ഇങ്ങനെ കൊതിപ്പിക്കുന്നു. കൈ ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് കട്ടി ചക്കയും ചായപ്പാത്രം. അപ്പോ നമുക്ക് ആദ്യം ഒരു ചക്ക മുറിക്കാം. നല്ല സൂപ്പർ ചക്കയാട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാല് സൂപ്പർ ഡ്യൂപ്പറാ. കണ്ടോ,
അധികമുണ്ടോ നോക്കട്ടെ. മഴ ആയതുകൊണ്ട് മധുരം കുറവാ. ഇതിങ്ങനല്ല ഇതിന്റെ മധുരം, സൂപ്പർ മധുരമാണ്. മഴ പെയ്ത് വെള്ളം കയറിയിട്ട് മധുരം കുറവാണ്. എന്തുവാ ഇല്ല ഉറക്കി വേണം. ഭയങ്കര സൂപ്പർ മുറുപ്പ. ചക്ക മുറിക്കാനൊന്നും എനിക്ക് അറിഞ്ഞില്ല കേട്ടോ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മുറിച്ചൊക്കെ തന്നെ തന്നെയാണ്. ചക്ക മുറിക്കാനെന്നുള്ള പ്രാക്ടീസ് ഇല്ല. പഴയ മധുരം, ചക്കേൻ്റെ മധുരം ഇല്ല, മഴ ആയതുകൊണ്ടാണ്. അപ്പൊ ഇനി പഴുക്കാനുണ്ടോ, ഇച്ചിരി കൂടെ പഴുക്കാനുണ്ടോ എന്ന് അറിയാൻ വയ്യ. പഴുക്കാത്തോണ്ടാണ് എന്തോ മധുരം ഇല്ലാത്തത്. എന്തായാലും ഇതവളിവിടെ വെച്ചിരുന്നാൽ എവളിത് കൊത്തിപ്പറിക്കും. ചക്ക കുരുവൊക്കെയാണ് അവള് നോക്കണത്. പറിച്ച് കുരു എടുത്തോണ്ട് പോകും. കൊണ്ടോടുന്നു. നീ ചക്കയുടെ പിച്ചാത്തിയിലെ പിന്നെ എന്താണ് അരക്കെടുക്കാൻ എളുപ്പം. നമ്മൾ ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ട് ഈ ഒരു ഭാഗം കൊണ്ടുവച്ചാൽ അതിപ്പോൾ നല്ലോണം ഉരുകി ഇങ്ങനെയപ്പോൾ ഒരു പേപ്പറിലാണ് തുടച്ചെടുത്താൽ പിച്ചാത്തി നല്ല ക്ലീൻ ആകും. അതൊന്നും ഞാൻ കാണിച്ചു തരാം. ഇതിനായാലും നമ്മളെ ലോറക്കുട്ടിയുടെ പണിയുണ്ട്. ചക്കക്കുരു എടുത്തോണ്ട് പോയി ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരുന്ന് അവിടെ കുരു കുരാ കുത്തിയിടുന്നു. അവൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഈ ചക്കയില അരക്കെടുക്കാനായിട്ട് എളുപ്പ വഴി എന്ന് പറയുന്നത് ഗ്യാസോ അല്ലെങ്കിൽ അടുപ്പോ ഒക്കെ കത്തിച്ചിട്ട് ഒന്ന് തീ കുറയ്ക്കുക. അതിനുശേഷം ഇതിനെ ഈ ഒരു തീയിലോട്ട് കാണിക്കണം. അപ്പോൾ ഈ ചക്ക അരക്ക് നന്നായിട്ട് ഉരുകി വരും. കണ്ടോ, കിരികിരാ കാണുന്നുണ്ടോ, ഉരുകുന്നുണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉരുകി വരുമ്പോൾ ഒരു പേപ്പർ എടുത്ത് മടക്കി വെച്ചിട്ട് കയ്യിലൊന്നും പറ്റാതെ ഒന്ന് തുടച്ചെടുക്കുക. കണ്ടോ കണ്ടോ, ചക്ക അരക്ക് വീണ്ടും ഓയിലേക്ക് ഒന്നും കൂടി അത് കുറച്ചും കൂടി ചൂടാക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു തേപ്പ് അങ്ങ് തേക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.